പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന് ഇന്ത്യ എന്ന് പേരിട്ടതിനെതിരായ ഹർജിയിൽ നോട്ടീസ് അയച്ച ദില്ലി ഹൈക്കോടതി. 26 പ്രതിപക്ഷ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമാണ് നോട്ടീസ്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, വിവരങ്ങൾ. ദില്ലി ഹൈക്കോടതിയിലാണ് ഇത്തരത്തിലൊരു ഹർജി എത്തിയത്. ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും ഒപ്പം തന്നെ ജസ്റ്റിസ് സഞ്ജീവ് നരൂല എന്നിവരാണ് ഈ ഹർജി പരിഗണിച്ചത്. ഏറ്റവും പ്രധാനമായി ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്നത് ചില സഹതാപം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണെന്നും മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന് ഇന്ത്യ എന്ന നാമം നൽകുന്നത് അനുവദിക്കരുതെന്നും കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു പരാതി, ഒരു ഹർജി എത്തിയത്. മാത്രമല്ല ഇത് ഇത്തരത്തിൽ ഇത് അനുവദിക്കരുതും എന്നും ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് കേസ് പരിഗണിച്ച ദില്ലി ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഇരുവശങ്ങളുടെയും വാദം കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഏതായാലും വ്യക്തമാക്കി. തുടർന്നാണ് 26 പ്രതിപക്ഷ പാർട്ടികൾക്കും കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചത്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഹർജിയും ഇതുമായി ബന്ധപ്പെട്ട് വാദം നടന്നത്. വാദം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഹർജി എത്തിയപ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയത് രണ്ട് വിഭാഗങ്ങളുടെയും വാദങ്ങൾ കേൾക്കണം, അതുകൊണ്ട് തന്നെ നോട്ടീസ് അയക്കുകയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടി 26 പ്രതിപക്ഷ പാർട്ടികൾക്കും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് ഇനി 31 ഒക്ടോബർ വീണ്ടും പരിഗണിക്കും. നിമി ശരി ധനേഷ്.